ഇതാണ് ലൈഫ് അല്ലേ, ഇപ്പൊ ഇതാണ് ലൈഫ്. ഓക്കെ, ഇതൊന്നും ആയിരുന്നില്ലെങ്കില്, അതായത് ഇങ്ങനത്തെ സംഭവത്തിൽ ഒന്നും ഫുക്രു വന്നില്ലെങ്കിൽ, ഫുക്രുവിന് എന്താവണം എന്നായിരുന്നു ആഗ്രഹം? എന്താവണമെന്നല്ല, ഞാൻ അവിടെ വല്ല കവലയിടത്തിന്റെ കൂട്ടുകാരോ ബൈക്കിലോ വല്ല പറമ്പിലോ തോട്ടിലോ ഒക്കെ കണ്ടേനെ. പിന്നെ എനിക്ക് കബഡി, ഗുസ്തി, ജൂഡോ ഈ പരിപാടികളായിരുന്നു. അല്ല, അതായിരുന്നു നേരത്തെ പരിപാടി. പിന്നെ ബൈക്ക് റേസ് ഒക്കെ, ബൈക്ക് റേസ്, മഡ് റേസ് ഇഷ്ടമായിരുന്നു, ഡി ജെ ഇഷ്ടമായിരുന്നു, ഇതൊക്കെ ആയിരുന്നു എന്റെ എയിമുകള്. അപ്പൊ ഞാൻ ഒരു സ്കൂളില് കബഡി ഒക്കെ പഠിപ്പിക്കാൻ പോയിരുന്നു, കബഡിയും ഗുസ്തിയും. ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുച്ചി സ്റ്റേറ്റ് ഒക്കെ പോയിട്ടുണ്ട് ഗുസ്തി. അപ്പൊ ഇതൊക്കെ ആയിരുന്നു പരിപാടികള്. അപ്പൊ ഒന്നിങ്ങി അതിന്റെ ടീം തുടങ്ങിയേനെ, അല്ലെങ്കിൽ നാസ്ദോള്, തമ്പോലം, ഇങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ എന്തെങ്കിലും ടീം തുടങ്ങിയേനെ, എന്തെങ്കിലും ഇങ്ങനെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പരിപാടിയിലകത്ത് ഞാൻ ഏർപ്പെട്ടു പോയേനെ. ഇപ്പൊ പറഞ്ഞല്ലോ കവലയില് തിണ്ണയില് ഒക്കെ ഇരിക്കുവായിരുന്നു ഉള്ളത്. ഇപ്പൊ ഇതിനു ശേഷം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ പോവാറുണ്ടോ? എപ്പോഴും ഇരിക്കുമല്ലോ. നിങ്ങളെ ഈ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ ഞാൻ അവിടെ അവിടെ വന്ന് നിൽക്കാറുണ്ട്. ഹരിച്ചിച്ചിയുടെ കാഞ്ചീപുരം, ഞാൻ ഇപ്പോഴും പോയിരിക്കും. ഞാൻ ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലൊക്കെ ഇറങ്ങി നടക്കും. എവിടെയും ചെന്നിരിക്കാം, അതിനെന്താ പ്രശ്നം? അവർക്കൊക്കെ ഇരിക്കാൻ അവരെ പോലെ തന്നെയല്ലേ ഉള്ളു. ഞാൻ അന്ന് ഇരിക്കുന്നത് ഒരു വേറൊരു വൈബായിരിക്കും. നാട്ടിൽ ചെല്ലുമ്പോ എനിക്ക് അന്നൊന്നും അല്ല, ഒരേ വൈബ് തന്നെ. അവർക്ക് ചേഞ്ച് തോന്നും, എന്നെ കുഞ്ഞിലോട്ട് കാണുമ്പോ അവിടെ നിന്നവർക്ക് ചേഞ്ച് തോന്നേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അവിടെ പോയാൽ അവരന്ന് പറയുന്ന കുറ്റം ഇപ്പോഴും പറയാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ചെയ്യുന്ന മൂവി ഏതാ? ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഹോം. ഹോം, ഹോമിലെന്ന് പറയണെങ്കിൽ നമ്മുടെ ആ ദീപ, ദീപയുടെ ഫ്രണ്ട് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ അത്. പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുന്നു, അത് കഴിഞ്ഞ എത്ര കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കോള് വരുന്നത് ഫിലിമിലേക്ക്? അത് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് കോള് വന്നു, വിജയബാബു ചേട്ടനെ വിളിച്ചത്. പിന്നെ ഞാൻ ആട് ത്രീയിൽ അഭിനയിപ്പിക്കാൻ പോവെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇനി എത്രത്തോളം പ്രശ്നമാവെന്ന് അറിയാം, ഇതിനെ ഇതുവരെ എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ആട് ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരുന്നു. അപ്പൊ ഞാൻ പിന്നെ തിരിച്ച് ഫോളോഅപ്പ് അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അത് ഇതേപോലെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം വിജയ് ചേട്ടൻ തന്നെ എന്നെ ഹോമിലോട്ട് വിളിച്ചത്, ഫുക്രു ഇതേപോലെ ഒരു ഒരു ക്യാരക്ടറുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ കൊച്ചി പോയി, രാവിലെ പോന്നു, ഉച്ച കഴിഞ്ഞ് ഷോട്ട്, വൈകുന്നേരം തിരിച്ചു വീട്ടിൽ പോന്നു, കഴിഞ്ഞു. ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോഡക്ട്സ്, ന്യൂ പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാ? ഇപ്പം ദൈവം സഹായിച്ച് ഇപ്പൊ ഞാൻ കണ്ടിന്യൂ ഈ ഒരു രണ്ടു മൂന്നാല് പടം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കൂടെ അത് ആക്ട് ചെയ്ത് കുറെ കൂടെ ഡയറക്ഷൻ പഠിച്ചു, ഡയറക്ഷൻ ചെയ്യാനാണ് ഫ്യൂച്ചർ പ്ലാൻ. അതാണോ? ഒരു അഭിനേതാവിനേക്കാളും കൂടുതൽ ഇഷ്ടം സംവിധായകനാവുക എന്നാണോ? അതെ. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ കൊണ്ടുവന്ന സ്റ്റൈലാണോ ഇതൊക്കെ നടക്കുവോ? അതായത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുന്നേക്ക് എങ്ങനെ ഒരു ഇങ്ങനെ? ഞാൻ ഇവിടൊക്കെ പടമൊക്കെ വരച്ച് ആകെ ഡാർക്ക് ആയിട്ടില്ല, ഇവിടൊക്കെ ഇങ്ങനെ വരച്ചു നോക്കുവായിരുന്നു. ഇനി പണ്ട് മുതലേ ഇങ്ങനത്തെ യുണീക് ആയിട്ട് നടക്കാൻ, യുണീക് സാധാരണ ആൾക്കാരുടെ കോമാളിയായിട്ട് നടക്കാൻ, അവരുടെ ഒരു പ്രയോഗത്തിൽ കോമാളിയായിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.